ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് മറ്റൊന്നുമല്ലാതെ ആനുവൽ ഡേ ആണിത് അപ്പം ഞാൻ രാവിലെ തൊട്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ് അങ്ങനെ ബാൽക്കണിയിലോട്ടൊന്നും ഇറങ്ങാറേയില്ല പിന്നെ ഞാനിപ്പോൾ വീട് എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങിയതാണ് നല്ല തണുപ്പുണ്ട് ഇപ്പം ഇന്നും രാവിലെ ഒരു ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ ഒന്നും വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുമ്മി തുമ്മി നമ്മുടെ ഊപ്പാട് വരും അപ്പോൾ രാവിലെ തണുത്തിട്ട് താഴത്തെ ഈ അവിടെ പണിയുന്ന ചേച്ചിയാണ് തോന്നുന്നു ചേച്ചി അവിടെ തീ കത്തിക്കുന്നു ചൂടിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയോ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നു ചെറിയ മഞ്ഞ ഉണ്ട് തണുപ്പ് കാരണമാണോ എന്നറിയില്ല എൻ്റെ ഒരു പാവലുണ്ടായിരുന്നു അത് മൊത്തം അങ്ങ് എന്തൊക്കെയോ പറ്റിപ്പോയി അതിനെന്തോ സംഭവിച്ചു പിന്നെ ഒരു കറിവേപ്പ് ഉണ്ട് പാവൽ തന്നെ കളുത്ത് വന്നാട്ടോ ഞാൻ നട്ട എങ്ങനെയോ കളുത്ത് വന്നു അങ്ങനെ വന്നപ്പോൾ കുക്കർ അവിടെ നിന്ന് എടുക്കണം എന്ന് തന്നെ കൂകി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക ദോശയാണ് ഉണ്ടാക്കുന്നത് ദച്ചുൻ്റെ ഫേവറേറ്റ് അപ്പം റാഗി വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്നത് റാഗിയുടെ ഇതും കൂടെ ചേർത്തിട്ടാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ദെച്ചുവിനെ ഉദ്ദേശിച്ചു ഇപ്പം ഇന്ന് പ്രോഗ്രാം ആയതുകൊണ്ട് സ്നാക്സ് മാത്രം മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർബിൾ കേക്ക് ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു മൊത്തം തീർന്നു ഇനി ഇത്രയും കൂടെ ഉള്ളൂ അപ്പം അത് ഇനി അതിന് വേണ്ടിയിട്ട് എടുത്തുവച്ചേക്കുവാണ് അങ്ങനെ എന്നപ്പോഴാണ് ഞാൻ പൊട്ടറ്റോടെ ഇങ്ങനെ സ്മാഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദച്ചു താണ്ട് വന്ന് അത് ഏറ്റെടുത്തു ആ ജോലി അപ്പം മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് മസാല ദോശ കേട്ടോ വെറും ദോശയല്ല മദാസല മദാസലയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ദോശ പോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ റാഗിയും കൂടെ ചേർക്കുകയെന്നേ ഉള്ളൂ നേരത്തെ ഒക്കെ ഞാൻ അതായിരുന്നു ചെയ്യുന്നത് പിന്നെ ഇപ്പം ഇപ്പം ആണ് ഞാൻ ഈ റാഗിയും കൂടെ ചെയ്യാൻ തുടങ്ങിയത് അപ്പം റാഗി ചേർക്കുമ്പം നെയ് റോസ്റ്റ് മസാലദോശ അതൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിഞ്ഞിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ റാഗിയും കൂടെ ചേർത്തായിരിക്കും പിന്നെ കുറച്ചുകൂടെ ആണല്ലോ ഇപ്പം അങ്ങനെ എന്താ പറയുക കുടി കുറുക്ക് കുടിക്കുന്ന പ്രായമൊന്നും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ചും ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ റാഗിയും കൂടെ ചേർത്തിട്ടാണ് ഇടയ്ക്ക് ഒന്നരാടനെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കും ഒരു തവണ വെള്ളം ഉണ്ടാക്കിയാൽ ഒരു തവണ റാഗി ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ മാറി മാറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളെ മസാല ദോശ ദോശയുടെ റെഡിയായി പിന്നെ അത് വേഗം കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം ഇനി കുഞ്ഞിനുള്ള സ്നാക്സ് എടുത്ത് വെക്കുകയാണെങ്കിൽ അവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഡ്രൈ ആയിട്ടുള്ള സ്നാക്സ് മാത്രമേ കൊടുക്കാവുള്ളൂ ലിക്വിഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒന്നും പറ്റത്തില്ലെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വൈറ്റേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പം ഈ കേക്കിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കേക്കിന്റെ റെസിപ്പി അല്ല വാനില കേക്ക് തന്നെ പക്ഷെ സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് കയറി കണ്ടു നോക്കാം നല്ല അടിപൊളി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ് കേട്ടോ അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുകൂടെ വെച്ചിട്ട് വേണ്ട ഇതാണ് ഇന്ന് കുഞ്ഞിന്റെ ഡ്രസ്സ് കേട്ടോ ഇവിടെ ഇട്ട് ഇട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഡാൻസിൻ്റെ ഡ്രസ്സാണ് ഗുജറാത്തി സ്റ്റൈലാണ് കേട്ടോ ഇതവന് ഇടുവോ എന്നുള്ളതാണ് എനിക്കൊരു സംശയം കാരണം ഇന്നലെ ഇട്ടൊന്നും നോക്കാൻ പറഞ്ഞിട്ട് പോലും അവൻ സമ്മതിച്ചില്ല അങ്ങനെ എന്താണ്ട് ഇടീക്കാനുള്ള ഒരു ഡ്രസ്സ് കണ്ടപ്പോഴേ അവൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് കാരണം അതൊരു ഭയങ്കര എന്താ പറയുക അത് കൊണ്ടു കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ പോയി കർട്ടൻ്റെ പുറകിലൊക്കെ പോയി ഒളിച്ചു നിൽക്കുമായിരുന്നു പിന്നെ അപ്പോൾ ഐഡിയ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഒരു ഡ്രസ്സ് ഇടിയിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇടീക്കുക അന്നേരം അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയല്ലോ എന്ന് വിചാരിച്ച് എന്താണ്ട് അതിനടിയിലൊരു ഡ്രസ്സ് ഇടിയിക്കാണ് കറുത്ത ഡ്രസ്സായിട്ടും ഇടുന്നത് കാരണം തണുപ്പുള്ളതുകൊണ്ട് തണുത്താലും മാത്രമല്ല മറ്റേ തുണിക്ക് കട്ടിയുമില്ല അതുകൊണ്ട് നല്ല ചൂടായിക്കൊട്ടിയെന്ന് വിചാരിച്ച് കറുത്ത ഡ്രസ്സാണ് ഇടിയിച്ചിരിക്കുന്നത് പിന്നെ കാറൊക്കെ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആമസോണിലൊരു കാറൊക്കെ കാണിച്ച് കൺവിൻസ് ചെയ്താണ് ഒരു വിധത്തിലാ ഉടുപ്പൊന്ന് ഇടാൻ സമ്മതിച്ചതു പുള്ളി ഭയങ്കര ഇതായിരുന്നു അത് ഇടത്തില്ല എന്നുള്ളത് പിന്നെ കാർ മേടിക്കാം കുഞ്ഞ് ഉടുപ്പിടുകയാണെങ്കിൽ കാർ മേടിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് വഴങ്ങി തന്നത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഒരു പിടുത്തം ഇല്ലായിരുന്നു മൂന്ന് കാർ വേണം നാല് കാർ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയാലും ആട്ടെ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വിധത്തിൽ സമ്മതിച്ച് അവസാനം അതിടാൻ സമ്മതിച്ചു കേട്ടോ പക്ഷെ അതിൻ്റെ ക്യാപ്പ് കുറച്ച് ചെറുതായിപ്പോയി അവൻ്റെ തല കുറച്ച് വലുതും ക്യാപ്പ് ചെറുതും ആയിപ്പോയി പിന്നെ അവിടെ ചെന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഈ ഉടുപ്പാണ് വേണമെങ്കിൽ നല്ല മങ്ങയാട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ രീതികളല്ലോ ഇത് ഗുജറാത്തി ബോയ് സ്റ്റൈലാണ് അപ്പം നല്ല മണികളും നല്ല നല്ല മിറർ വർക്കുകളും ഒക്കെ ഉണ്ടാ ഉടുപ്പിൽ അതുകൊണ്ടായിരിക്കും കുഞ്ഞ് ദേഹത്ത് കൊള്ളുന്നൊക്കെ പറഞ്ഞു പിന്നെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ എങ്ങനെ ആവുമെന്നറിയത്തില്ല പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ വീട്ടിൽ വിളിച്ചിട്ട് അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും എൻ്റെ വീട്ടിലും എല്ലാവരെയും കാണിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി ഇത് കണ്ടപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ആണ് ഇത് ഇതിൻ്റെ തന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാനും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നല്ല രസമായിരുന്നു എന്നാലും അവരൊരു മോഡൽ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മൾ റെഡി ആയി ഇനി പോകാനിറങ്ങുവാണ് കേട്ടോ ഞാൻ പോകാൻ ഏകദേശം സമയം പത്ത് മണിയാകുമ്പോൾ അവിടെ ചെല്ലണം അപ്പോൾ നമ്മൾ ഇതൻ്റെ വീടൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി ഇനി നേരെ എന്താ പറയുക ഒരു ഓഡിറ്റോറിയത്തിലോട്ടാണ് പോകുന്നത് അവിടെ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് സ്കൂളിൽ വെച്ചിട്ടല്ല ഇവിടെ അപ്പാർട്ട്മെൻറ്റടുത്ത് തന്നെയുള്ള ഇന്ദ്രപ്രസ്ഥ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് ഇത് നമ്മളിപ്പോൾ അവിടെ എത്തി പിള്ളേരെല്ലാം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് എല്ലാവരെയും കാണാൻ അപ്പം നമ്മളിതിനേ അകത്തേക്ക് കയറുകയാണ് അപ്പം അവിടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുട്ടികളുടെ തന്നെയുണ്ട് പിന്നെ കുട്ടികളുടെ പേരൻസിൻ്റെ കൂടെ നിർത്തിയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു കോഡിനേഷനും നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു ഈയൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിച്ചുകൊണ്ട് ബാഗൊക്കെ ഇട്ട് ഇനി അവൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കൂടെ നിർത്തി ഫോട്ടോ എടുത്തു ഓൾറെഡി ഇനി കുഞ്ഞിൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അവൻ്റെ ടീച്ചർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല അത്രയും നേരം നന്നായിട്ട് ചിരിച്ചവൻ അവിടെ പല്ലി ഇളിച്ച് കാണിച്ച് ചിരിക്കും അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല എല്ലാ പിള്ളേരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി പിള്ളേരെ ഇനി അവർ അങ്ങ് കൊണ്ടുപോകണം കാരണം പേരൻസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് വാശിയും നിർബന്ധവും കൂടും കുഞ്ഞ് പിള്ളേരായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പേരൻസിന് അങ്ങോട്ട് വിടുന്നില്ല പകരം ആയമാരും ടീച്ചേഴ്സും വന്ന് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോവാണ് മിക്ക പിള്ളേരും ഭയങ്കര കരച്ചിലും ഭയങ്കര വാശി കാണിക്കലും ഒക്കെ ആയിരുന്നു കാരണം വേറൊരു സ്ഥലവും അവരുടെ സ്കൂളും അല്ല അവർക്ക് പരിചയമില്ലാത്തൊരു സ്ഥലവും മാത്രമല്ല ഡ്രസ്സും ഭയങ്കര ഒരു കംഫേർട്ട് അല്ലാത്ത ആയിരുന്നു പിള്ളേർ ഭയങ്കരമായിട്ട് അപ്പോൾ ഈ വരുന്ന കുഞ്ഞ് ഇവൻ്റെ ാണ് പക്ഷേ ഇവൻ ഡ്രസ്സ് തിരിച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഇനി അങ്ങനെയായിരുന്നു ഇടേണ്ടത് ഇത് ബാക്കിലാണോ ഫ്രണ്ടിലാണോ കെട്ടേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു എനിക്കിതിനെ പറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് നെറ്റിലൊക്കെ നോക്കി അപ്പോൾ ഫ്രണ്ടിലൊക്കെ കെട്ടിയിരിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ എനിക്കൊരു ആശ്വാസം അങ്ങനെ ദച്ചൂനെ തേണ്ട വിളിച്ചുകൊണ്ട് പോയി ടീച്ചേഴ്സ് അപ്പം ഇനി നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് ഇവിടെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഗാർഡനില് അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടു കുറച്ചു നേരം അനുവദന അവിടെ പോയിരുന്നു പിന്നെ പേരൻസ് എല്ലാം വന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നമ്മളും അങ്ങോട്ടേക്ക് പോയി ഇത് എവിടെ ഒരു വലിയ രംഗോലി ഇട്ടിട്ടുണ്ട് കേട്ടോ അവരുടെ സ്കൂളിൻ്റേതായ ഒരു ഇത് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പം ഇനി നമുക്ക് അകത്തേക്ക് കയറാം എന്താ എല്ലാവരും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ പ്രോഗ്രാം ആണെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മുടെയൊക്കെ ഒക്കെ നാട്ടിൽ എൻ്റെയൊക്കെ ഒരു പഴയ ആനുവൽ ഡേ എന്നൊക്കെ പറയുന്ന ഒന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ എനിക്ക് എന്തോ കല്യാണത്തിന് വന്ന പോലെയൊക്കെയാണ് തോന്നിയത് കാരണം ഓഡിറ്റോറിയവും ഭയങ്കര ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതാണ് എന്തോ കല്യാണത്തിന് വന്ന ഒരു രീതിയാണ് തോന്നിയത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അനുപഠം നടക്കുന്നത് കാണുമ്പോൾ മോഹൻലാലിൻ്റെ പോലെ ഒരു കൊണ്ടോന്നൊരു സംശയം ഒരു തോള് ചെരിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ പറഞ്ഞതാ കേട്ടോ അപ്പോൾ എന്താ നമ്മളും ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അവരേ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു മറാഠി അറിയത്തില്ലാത്തത് കൊണ്ടും അവർ മറാഠിയിൽ സംസാരിക്കുന്നത് കൊണ്ടും എന്താണെന്ന് അറിയത്തില്ലാതെ പൊട്ടനാട്ടം കാണുന്ന പോലെ ഞാൻ അവിടെ ഫ്രണ്ട് തന്നെ ഇരുപ്പം ഉണ്ടായിരുന്നു കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ദീപം തെളിയിക്കുന്ന ചടങ്ങാണെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ അതായത് ദീപമൊക്കെ തെളിയിച്ചു വിശിഷ്ടാതിഥികളൊക്കെയാണ് അവര് പിന്നെ പ്രിൻസിപ്പളാണ് ആ നടുക്ക് നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടേ വെൽക്കം ഡാൻസിനുള്ള പിള്ളേരും വന്നിട്ടുണ്ട് വെൽക്കം ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല നന്നായിട്ട് പിള്ളേരെല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാ ബുധനാഴ്ചയും ഇവൻ്റെ സ്കൂളിലെ ഓരോ സെലിബ്രേഷൻ ഉണ്ട് അപ്പം ബുധനാഴ്ചയുള്ള ഒരു കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സിംഗിങ് കോമ്പറ്റീഷൻ സ്റ്റോറി ടെല്ലിങ് ഫാൻസി ഡ്രസ്സ് അങ്ങനെ ഓരോരോ ഉണ്ട് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ദച്ചൂനും എല്ലാം കാണുമോ എനിക്കറിയത്തില്ല കാരണം നമ്മുടെ അടുത്ത് ഇവർ റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ എന്നപ്പോൾ അതേ വരുന്നു ദച്ചു ദച്ചൂനും ഉണ്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് സെക്കൻഡ് പ്രൈസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി കാരണം കുഞ്ഞ് ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു കോമ്പറ്റീഷന് അവനൊരു ഇത് കിട്ടിയല്ലോന്ന് ഒരു അംഗീകാരം കിട്ടിയല്ലോ എന്ന് ഓർത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കുട്ടികൾക്ക് ഇത് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് വന്നേന്നുള്ള രീതിയിലായിരുന്നു പിള്ളേരെല്ലാം നിന്നിരുന്നത് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് പിള്ളേർ അവിടെ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പോകാറ് കാരണം പിള്ളേർക്കറിയത്തില്ലോ എന്താ സംഭവം എന്നാ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പം എന്തായാലും ടീച്ചേഴ്സ് അതെല്ലാം നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു അപ്പോൾ അതേ നെക്സ്റ്റ് ഒരു ഡാൻസ് ആണ് അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളവും കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഓരോ പിള്ളേരെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് ഇങ്ങത്ത് നിൽക്കുന്ന ആൾ കരഞ്ഞോണ്ടാണ് കളിക്കുന്നത് ഇവിടെ അതിൻ്റെ അമ്മൂമ്മ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മൂമ്മ വഴക്കു കുറെ കളിക്കുകയോ കളിക്കുന്ന പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് കളിക്കുവാണ് അപ്പം ടീച്ചേഴ്സ് ബാക്കിൽ നിന്ന് സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പ്ലേ സ്കൂളിലുള്ള പിള്ളേരാണ് വളരെ ചെറിയ പിള്ളേരാണ് രണ്ട് വയസ്സ് രണ്ടര വയസ്സുള്ള പിള്ളേരാണ് പിന്നെ ഈ കളിക്കുന്നത് യു കെ ജിയോ എൽ കെ ജിയോ ആയിരുന്നു ഏതാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അപ്പം അത് നല്ലൊരു ഡാൻസ് ആയിരുന്നു രാമനും സീതയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുങ്ങി രണ്ട് കുട്ടികൾ നല്ല ക്യൂട്ടായിരുന്നു എല്ലാ പെർഫോമൻസും അടുത്തത് വീണ്ടും പ്ലേസ് സ്കൂളുകാരെയാണ് അപ്പോൾ അതേ ആ കുഞ്ഞിനെ പിന്നെയും അതിൻ്റെ അമ്മ കൊണ്ടുപോട്ടിട്ടുണ്ട് അപ്പം ഇത് കാശ്മീരി സ്റ്റൈലാണ് കേട്ടോ നേരത്തെ കളിച്ചത് പഞ്ചാബി സ്റ്റൈലായിരുന്നു ഇത് കാശ്മീരി സ്റ്റൈലാണ് അവർ ഓരോരോ ട്രഡീഷൻ ഒക്കെ വെച്ചിട്ടാണ് നല്ല രസമായിരുന്നു ഗുജറാത്തി രാജസ്ഥാനി എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസുകളും ഉണ്ടായിരുന്നു ശരിക്കും ടീച്ചേഴ്സ് എടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്കതൊരു മതി വരത്തില്ല അത്രയും എഫേർട്ടാണ് അവർ ഇടുന്നത് അപ്പം അടുത്ത നഴ്സറി ക്ലാസ്സിൻ്റെ ആണ് അത് ദച്ഛോടെ വന്ന് നിപ്പുണ്ടെങ്കിൽ ഞങ്ങളെ തപ്പുന്നുണ്ട് കണ്ടില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സൈഡിൽ പോയി നിന്നപ്പം കളിച്ച് വന്ന ആളെ എന്നെ കണ്ടപ്പോഴത്തേന് സ്റ്റക്കായിപ്പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ ഫ്രണ്ടിൽ വന്നിരിക്കണ്ടായിരുന്നു എന്ന് തോന്നിയെന്ന് ഈ കാരണം കൊണ്ടാണ് പുള്ളി ഞങ്ങളെ കണ്ടപ്പോഴത്തേനും അങ്ങ് സ്റ്റക്കായി ഞങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കളിച്ചേനെ ഇതിപ്പോൾ ഞങ്ങളെ കണ്ടപ്പോഴത്തേനും ഞങ്ങളെ നോക്കി അങ്ങ് അങ്ങ് പുള്ളിക്കെന്തോ ചമ്മലോ എന്തോ നാണോ എനിക്കറിയാൻ പാടില്ല എന്താണെന്ന് പിള്ളേരെല്ലാം ലൈറ്റും ഒക്കെ നോക്കി പിള്ളേർക്ക് ഇത്രയും പേരെയൊക്കെ കണ്ടപ്പോഴത്തേനും പിള്ളേരെല്ലാം അവിടെ എവിടെയൊക്കെ നോക്കിയും പിന്നെ മിക്കതും കരച്ചിലും ബഹളവും ഏതൊക്കെയാ ഇവ വാവിട്ട് കരഞ്ഞില്ല അത് മാത്രമാണ് ഒരു വലിയൊരു ഇത് സമാധാനം എന്ന് പറയുന്നത് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവർ നിർത്തുകയാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി വേഗം തന്നെ അങ്ങ് ഇറങ്ങി പോകുമായിരുന്നു കേട്ടോ കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും പിള്ളേരെ ഇങ്ങോട്ട് വാന്നോ അല്ലെങ്കിൽ പിള്ളേരെ പോലും കാണിക്കരുത് കാരണം പിള്ളേർ പിന്നെ കളിക്കത്തില്ല അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് വരും എന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വലിയ മൈൻഡ് കൊടുക്കാഞ്ഞതുകൊണ്ടായിരിക്കും പുള്ളി വിഷമിച്ചിറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഇത് എൽ കെ ജിക്കാരുടെ ആയിരുന്നു ഡാൻസ് നല്ല ഡാൻസ് ആയിരുന്നു എൽ കെ ജി യു കെ ജി പിള്ളേരെല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഭയങ്കര നല്ലൊരു ഡാൻസ് ആയിരുന്നു നല്ലതായിട്ട് പിള്ളേരെല്ലാവരും കളിക്കുകയും ചെയ്തു നല്ല കോർഡിനേഷനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തോ ഒരു ക കൾച്ചറുമായിട്ട് സംബന്ധിച്ചുള്ള മഹാരാഷ്ട്ര കൾച്ചർ ഒക്കെ ലാസ്റ്റ് ശിവജി മഹാരാജാവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട് പിള്ളേർ എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു പണ്ട് കാളയൊക്കെ ആയിട്ട് പിള്ളേർ അഭിനയിക്കും നന്നായിട്ട് സ്റ്റെപ്പൊക്കെ ആണെങ്കിലും എല്ലാ പിള്ളേരും ഓർത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സ് ബാക്കി നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും അത് ഏറ്റു കാണിക്കണമെങ്കിലും അതൊരു നല്ലൊരു സ്കില്ലുണ്ടായിരിക്കണം അങ്ങനെ എല്ലാ എല്ലാ പിള്ളേരും ഒരേപോലെ എല്ലാവരും നന്നായിട്ട് ഒരു ഡാൻസ് ആയിരുന്നു ഇത് നടുക്ക് ശിവജി മഹാരാജാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർ കളിച്ച് കളിച്ച് ചില പിള്ളേരുടെ മുടിയിലെ ഇതൊക്കെ ഊരിപ്പോന്നുണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു താവും അടുത്തത് ദച്ചുവിൻ്റെയൊക്കെ പെർഫോമൻസ് ആണ് കേട്ടോ ഇത് രാജസ്ഥാനിയാണെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു ഡാൻസിന് വന്നപ്പം പുള്ളി അങ്ങ് ഫുള്ള് വിങ്ങി പൊട്ടിയൊക്കെ നിൽക്കുമായിരുന്നു ഇപ്പം കരയോന്നുള്ള രീതിയായിരുന്നു കാരണം ഇവൻ്റെ അടുത്ത് നിൽക്കുന്ന കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവനെ നോക്കിക്കൊണ്ട് ഫുള്ള് നിൽക്കുമായിരുന്നു ഇവനൊന്നും കളിച്ചില്ല ആകെ അങ്ങ് വിഷമമായിപ്പോയി പുള്ളിക്കും പുള്ളി അങ്ങ് കരഞ്ഞ് കരഞ്ഞ് വരുമായിരുന്നു ഞങ്ങളെ ഇടയ്ക്കൊന്ന് ഏറുകണിട്ട് നോക്കും ഒന്ന് വിങ്ങി പിന്നെ ഈറുകണ്ണിട്ട് നോക്കും വിങ്ങിപ്പൊട്ടു ഇത് തന്നെയായിരുന്നു അതുകൊണ്ട് പുള്ളി കളിച്ചില്ല പിന്നെ നമ്മൾ ചോദിച്ച് വിഷമിപ്പിച്ചുമില്ല കേട്ടോ പിന്നെ കുറച്ച് പിള്ളേരൊക്കെ കളിച്ചു അത്യാവശ്യം രണ്ടാമത്തെ ഡാൻസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ കളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് ഇവനാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു എന്നിട്ട് ഞങ്ങളെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഫോട്ടോയ്ക്ക് പോലും നിൽക്കാൻ വയ്യായിരുന്നു ടീച്ചറിൻ്റെ അടുത്ത് വിങ്ങി പൊട്ടി പറയുന്നുണ്ടായിരുന്നു ദച്ചുൻ്റെ രണ്ട് പെർഫോമൻസ് കഴിഞ്ഞു രണ്ടെണ്ണ ഉള്ളായിരുന്നു രണ്ടും കുളവാക്കി എന്നൊക്കെ ആയാലും ഇത് ദച്ചുൻ്റെ ടീച്ചറിൻ്റെ മോനാണ് കേട്ടോ എൽ കെ ജിയിലോ യു കെ ജിയിലോ ആണ് ആ സ്കൂളിൽ തന്നെയാണ് നല്ല ശിവജി മഹാരാജാവിനെ കുറിച്ച് നല്ലൊരു പദ്യവാണെന്ന് തോന്നുന്നു പറഞ്ഞത് പിന്നെ അടുത്ത പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു മറാഠി പഞ്ചാബി ഗുജറാത്തി രാജസ്ഥാനി കാശ്മീരി അങ്ങനെ പല ഇതിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഡാൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിള്ളേരെല്ലാം കളിക്കുന്ന കാണാൻ പിന്നെ അടുത്തെന്ന് പറയുന്നത് എൽ കെ ജിയിലെ പിള്ളേരാണെന്ന് തോന്നുന്നു ഇത് അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് എനിക്കിഷ്ടപ്പെട്ടൊരു ഡാൻസ് ആയിരുന്നു ഇത് ഇത് ഞാൻ നിങ്ങളെ കാണു കണ്ടിട്ട് പറയാൻ നല്ല നന്നായിട്ട് പിള്ളേരെല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ടീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്ന ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗ്രേസ്ഫുൾ ആയിരുന്നു കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു കോർഡിനേഷനും എല്ലാം കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്രയും ഒരു നല്ല രീതിയിൽ നടത്താൻ പറ്റിയത് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇവരെല്ലാവരും എല്ലാവർക്കും വലിയൊരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞാലേ ഒക്കെ ഉള്ളു അപ്പോൾ ഇതാണ് ഹോൾ ടീം കേട്ടോ അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുവാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ദജുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താണോ കളിക്കാനേ എന്നൊക്കെ അപ്പോൾ അവനങ്ങ് ഭയങ്കര വിഷമായി ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങ് സങ്കടം വന്നു കേട്ടോ പുള്ളിക്കാതെ കളിക്കാഞ്ഞു പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം ഇപ്പോഴാണ് അവനൊരു ശ്വാസം വീണത് നേരെ ഇനി എല്ലാം കഴിഞ്ഞല്ലോ ഇനി വീട്ടിൽ പോകാമല്ലോ എന്ന് ഓർത്ത് പിന്നെ അവിടെ നിന്നൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്തതിന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ